Hi friends, welcome to Golaa Kitchen. Our recipe is a cooker biryani. Golaa Kitchen, if you subscribe to our channel, subscribe, like, share, comment. Chicken Biriyani Masala 1 teaspoon Kashmiri 1 teaspoon Erivulla, Nalla Mulagabudi 1 teaspoon Mallipudi 1 teaspoon Manjal Pudi 1 teaspoon garam masala homemade garam masala aanu homemade garam masala kaanathavar undengil kaana marakkarathu link njan description box il koduthekam 1 tablespoon puli illatha thair 1 valiya naarangayude pagudhi 1 teaspoon madiya naaranga neer 700 gram chicken aavashyamayittulla masala aanu njan ivide ready aakkunnathu appam aa chicken aavashyathinulla uppum koodi cherthu kodukkam nalladhu pole ilakki kodukkam വേറെ വെള്ളം ഒന്നും ഒഴിക്കണ്ട ആദ്യം ഇത് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം 1/2 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം വെള്ളം ഒഴിക്കാതെ തന്നെ തൈരിൽ നിന്നും നാരങ്ങാനീരും എല്ലാം ആയിട്ട് അതിന്റെ ജ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി വേറെ വെള്ളം ഒഴിക്കണ്ട ഒരുപാട് ലൂസ് ആയി പോകും ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കന്റെ പീസ് എല്ലാം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം വരഞ്ഞു കൊടുക്കാനെങ്കിൽ ഉള്ളിലോട്ട് നന്നായിട്ട് മസാല പിടിച്ചോളും ചിക്കനിലേക്ക് മസാല നല്ലതുപോലെ പുരട്ടി കൊടുക്കാം ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് മസാല ആദ്യം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കുക ഉപ്പ് ഒരു അല്പം മുൻപോട്ട് നിന്നോട്ടെ എന്നാൽ ചിക്കൻ കൂടി ചേർത്ത് കഴിയുമ്പോൾ ആ കറക്റ്റ് ആയിട്ടുള്ള ഉപ്പ് വരത്തുള്ളൂ ഇത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് ഉപയോഗിക്കുന്നത് 20 കിസ്മിസ് ചേർത്ത് കൊടുക്കാം അതി കൂടുതൽ വേണമെങ്കിൽ അതി കൂടുതൽ ചേർത്ത് കൊടുക്കാം പെട്ടെന്നാകും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക ആദ്യം കിസ്മിസ് തന്നെ വറുത്തു പോരാം ഓയിൽ അധികം ചൂടായിട്ടൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല 20 കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കാം കാഷ്നട്ടും കിസ്മിസും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കാഷ്നട്ട് ഫ്രൈ ചെയ്യണം അതിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് വരണ്ടേ കാഷ്നട്ടും ഫ്രൈ ആയിട്ടുണ്ട് കോരി മാറ്റാം അതേ ഓയിലിലേക്ക് മീഡിയം സൈസ് രണ്ട് സവാളയാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത് വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതി ഒരു ലോ ടു മീഡിയത്തിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഈ ഒരു പാകം ആകുമ്പോഴേക്കും കോരി മാറ്റണം ചൂടിലിരുന്നിട്ട് ഒന്നും കൂടി അങ്ങോട്ട് കളർ മാറും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സവാളയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം അതേ ഓയിലിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടാൽ മതി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം വിട്ട ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇത് കോരി മാറ്റാം ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ തിരിച്ചും മറിച്ചു വിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ മുഴുവൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കുക്കർ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് വേറെ ഓയിൽ ഏതെങ്കിലും ചേർക്കണം എന്നാണെങ്കിൽ അത് ചേർത്താൽ മതി ബിരിയാണി ആയതുകൊണ്ട് നെയ്യ് ചേർക്കുന്നതായിരിക്കും നല്ലത് ഒരു മീഡിയം സൈസ് പട്ട 4 ഏലക്ക 4 ഗ്രാമ്പു ഒരു ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കാം സ്പൈസസൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് വലിയ സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഒഴിക്കുന്ന ഓയിലോ നെയ്യോ എന്താണ് കുറവെന്ന് തോന്നുവാണെങ്കിൽ അത് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാവേ സവാള വഴന്നു വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കാം സവാള അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം
നല്ല പുളിയുള്ളതാണെങ്കിൽ പകുതി ഒന്നിന്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ചതായതുകൊണ്ടാണ് സവാള വഴന്നു കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞതാണെങ്കിൽ ആദ്യം ചേർത്ത് കൊടുക്കാവേ ചതച്ചത് ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ പാത്രത്തിന്റെ അടിയിൽ പിടിക്കും ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു ചേരണം തക്കാളിയും സവാളയും എല്ലാം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി 3/4 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ബിരിയാണി മസാല ബിരിയാണി മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി പൊടിയുടെ പച്ചമണം മാറുന്നോടം വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം പൊടികൾ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് 1 ടേബിൾസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം തൈരൊക്കെ പുളിയില്ലാത്തത് തന്നെ എടുക്കണം പുളിയുള്ളതാണെങ്കിൽ ചേർക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കണം 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി മല്ലിയിലയും പുതിനയിലയും ഒരു പിടി ഞാനിവിടെ ചെറിയാണ് ചേർക്കുന്നത് പൈനാപ്പിൾ ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം 2 ടേബിൾ സ്പൂൺ ചെറി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം മല്ലിയിലയും പുതിനയിലയും ചേർക്കണം അത് ചേർത്താൽ മാത്രമേ ആ ബിരിയാണിയുടെ ആ കറക്റ്റായിട്ടുള്ള ആ മണമൊക്കെ വരത്തുള്ളൂ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്യുന്നില്ലെങ്കിൽ ഈ സമയത്ത് ചിക്കൻ നേരെ ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പം നല്ലതുപോലെ വെന്ത ചിക്കനാണ് ചിക്കൻ വെന്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ചിക്കൻ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ചേർക്കണ്ട 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക ചിക്കനിൽ നിന്നുള്ള വെള്ളവും കൂടി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അത് നല്ലതുപോലെ പറ്റിച്ചെടുക്കണം ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഒഴിച്ച വെള്ളം ഇനി പറ്റി വരണം അപ്പോൾ ചിക്കനിലേക്ക് ഈ മസാലയും നല്ലതുപോലെ പിടിക്കും ചിക്കനിൽ വെള്ളമെല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാഷ്നട്ടും കിസ്മിസും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയൊക്കെ അടിഭാഗത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് മോൾ ഭാഗത്ത് ഇട്ട് കൊടുക്കാൻ പറയുന്നത് ചിക്കനിലേക്ക് മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് 1-5 മിനിറ്റ് വെക്കാം നല്ലതുപോലെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് വേണ്ടോ ഈ സൈഡിൽ കൂടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് വെള്ളമെല്ലാം നല്ലതുപോലെ പറ്റിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തിട്ടല്ല ചേർക്കുന്നതെങ്കിൽ ചിക്കൻ വേകുന്നതിനുള്ള സമയം കൊടുക്കണം അടച്ചു വെച്ച് ചിക്കൻ വേവിച്ചെടുക്കണേ ഇതിലേക്ക് നമുക്ക് ഇനി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് 2 കപ്പ് റൈസിന് 3/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഏത് പാത്രത്തിലാണോ അരി അളന്നെടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ 3/4 കപ്പ് വെള്ളം വേണം എടുക്കാനായിട്ട് ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കണം ഉപ്പ് കുറച്ച് മുമ്പിലോട്ട് നിന്നാൽ മാത്രമേ അരിയും കൂടി ഇട്ട് കഴിയുമ്പോൾ ആ കറക്റ്റായിട്ടുള്ള ഉപ്പ് പിടിക്കത്തുള്ളൂ ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടെ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കണം ഉപ്പ് കുറച്ച് മുമ്പിലോട്ട് നിൽക്കണം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉപ്പ് കറക്റ്റായിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം ഈ സമയം ഇതിലേക്ക് 1 പകുതി നാരങ്ങയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം 1 ടേബിൾസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇങ്ങനെ ചേർക്കുന്നത് ചോറ് കട്ട പിടിച്ച് പോവാണ്ടിരിക്കാനായിട്ടാണ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് റൈസ് ആദ്യം തന്നെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രമേ കുതിരാൻ ഇടാവുള്ളൂ കുതിർന്ന് കഴിഞ്ഞതിന് ശേഷം കഴുകിയിട്ടുണ്ടെങ്കിൽ അരി പെട്ടെന്ന് ഒടിഞ്ഞു പോകും ഇത് കണ്ടോ പെട്ടെന്ന് പൊടിഞ്ഞു പോകും 20 മിനിറ്റ് കുതിർന്നതിന് ശേഷം അരിപ്പത്തട്ടിലിട്ട് വെച്ചിരിക്കുന്നതാണ് റൈസ് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ചേർക്കുന്നത് നിർബന്ധമായും ശ്രദ്ധിക്കണം ബിരിയാണിയുടെ എസൻസ് ചേർത്ത് കൊടുക്കുന്നവർക്ക് അതും 2-3 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ 2 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമല്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി 1 വളരെ കുറച്ച് കാഷ്നട്ടും കിസ്മിസും
ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന സവാളയും കൂടി മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, ഒന്നോ രണ്ടോ ചെറിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കർ അടച്ചു വെക്കാം. ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വന്നാൽ മതി. ഒറ്റ വിസിൽ വരുന്നവടെ ഫ്ലെയിം ഓഫ് ചെയ്യണം, ഈ അടുപ്പിൽ നിന്നും മാറ്റി വെക്കണം. 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഒറ്റ വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ടതാണ്, 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. ഉണ്ട്, എയറൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, നല്ലതുപോലെ റൈസ് വെന്തിട്ടുമുണ്ട് കണ്ടോ. അടിഭാഗത്തോട്ടൊന്നും ചോറൊന്നും ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നമ്മൾ ഇതേ കുക്കറിൽ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ അടിഭാഗത്തിരിക്കുന്ന റൈസ് കൂടുതൽ അങ്ങോട്ട് വെന്തു പോകും. ഈ റൈസ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അടിയിലിരിക്കുന്ന റൈസ് കൂടുതലായിട്ട് വെന്തു പോകത്തില്ല. ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കിസ്മിസും കാഷ്നട്ടും സവാളയെല്ലാം ഉണ്ട്. നമുക്കിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് എടുക്കാം. ഇതുപോലെ നമുക്ക് സെർവ് ചെയ്യാവേ. അങ്ങനെ നമ്മുടെ അടിപൊളി കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. മറ്റൊരു റെസിപ്പിയിലൂടെ കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.